അസ്സാമലൈക്കും വറഹമത്തല്ലാ ഇബർക്കാത്ത് ഈ മൂന്ന് വീഡിയോകൾ ഞാൻ കണ്ടു അത് ഒന്ന് പേരോട് മറ്റൊന്ന് റഹ്മത്തുള്ള കാസ്മി മറ്റൊന്ന് ഷൗക്കത്ത് അലി ഫൈസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മുസ്ലി അക്കന്മാരുണ്ട് അപ്പോൾ ഇതിൽ പേരോട് പറയുന്നത് ഇമാം ഇബിന് തൈമീയ്യ മയ്യത്തിന് വേണ്ടി ഓതിയാൽ അത് ഉപകാരപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ പറയുക ഇബിനി തൈമിയയും കേരളത്തിലെ ഇസ്ലാമി പ്രസ്ഥാനവും അല്ലെങ്കിൽ ഗൾഫിലെ ഇസ്ലാമി പണ്ഡിതന്മാരും അല്ലെങ്കിൽ ഈ ഹംബലി മെതബിലെ ആളുകൾക്ക് ഒരുപാട് വ്യത്യാസമുണ്ട് ഇബിനി തൈമിയ പറഞ്ഞിട്ടുള്ളത് എന്താ മയ്യത്തിന് സ്വതക്ക ചെയ്താൽ അത് മയ്യത്തിന് ഉപകാരപ്പെടും അതിൽ ഇത്തി ഇത്തിഫാഖൽ മുസ്ലിമീന്നാ ഈ ഇത്തിഫാഖുൽ മുസ്ലിമീനാണ് പേരോട് ഇജ്മാ ഉണ്ട് എന്ന് പറയുന്നത് ഇജ്മാ മുസ്ലിമൂനും ഇത്തിഫാഖുൽ മുസ്ലിമൂനും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും നമ്മൾ അത് ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല മയ്യത്തിന് സതൊക്കെ ചെയ്താൽ ഉപകാരം കിട്ടും എന്നുള്ളത് അല്ല നമ്മുടെ വിഷയം അതാണ് ഇവിടെ പറയുന്നത് അതല്ല നമ്മുടെ വിഷയം പിന്നെ ഇബനി തീയമ പറയുന്നത് എന്താ മൻ ഖുർആന മുഹ്തസിബൻ എന്താർ അൽ ഖുർആൻ അതായത് ഖുർആൻ പ്രതിഫലം മോഹിച്ച ഒരാൾ പാരായണം ചെയ്തു എന്നിട്ട് മയ്യത്തിനത് ഹതിയ ചെയ്തു എന്നാലത് ഉപകാരപ്പെടുന്ന അത് ഇബ്രിന് തൈമ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ അത് അംഗീകരിക്കുന്നില്ല അപ്പൊ ഇത്തരം തർക്കങ്ങളിലേക്ക് പോകുന്ന സഹോദരങ്ങളോട് നമുക്ക് പറയാനുള്ളത് ഇബിനി തൈമയുടെയും ഗൾഫ് രാജ്യങ്ങളിലെ പണ്ഡിതന്മാരുടെയും ഹംബലി മദബിലെ പണ്ഡിതന്മാരുടെയും കിതാബുകളില് നമ്മുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് സമസ്തക്കാർ ഉദ്ധരിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് നമ്മൾ അള്ളാഹിൻ്റെ ഖുർആാനും സഹിഹായത്തിന് ചെന്നെത്തും എന്നുള്ളതാണ് ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം ഇമാം ഷാഫി അദ്ദേഹം അയ്യത്തിന് ഖുർആനോദി ഹതിയ ചെയ്താൽ അത് അവർക്ക് എത്തുകയില്ല എന്ന് വ അല്ല ഇൻസാനി ഇല്ലാമ എന്നുള്ള ആയത്തിനെ സുഹൃത്തുനജ്മലെ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഷാഫി മെഹബുകാരനായ ഇമാം ഇമിന് ഖതീർ പറഞ്ഞിട്ടുണ്ട് ഇമാം ഷാഫിയുടെ ആ വരികളെ എടുത്തുദ്ധരിച്ചിട്ടുണ്ട് ഒന്ന് രണ്ടാമതായിട്ട് പിന്നെ കാസിമിയുടെ കാര്യം കാശ്മി പറയുന്നത് പതിമൂന്ന് നൂറ്റാണ്ട് കാലമായിട്ട് മുസ്ലിങ്ങൾ പിന്നെ മയ്യത്തിന് ഖുർആാൻ ഓതി വന്നിരുന്നു എന്നുള്ളതാണ് ദീനിൽ തെളിവ് പതിമൂന്ന് കൊല്ലം ഓതി വന്നിരുന്നു എന്നുള്ളതല്ലോ ദീനിൽ തെളിവ് എന്താ ആയതോത് അല്ലെങ്കിൽ ഹദീസ് സഹിഹായ ഹദീസ് തോത് അതിന് കാസിമിക്ക് കഴിയുമോ ഇല്ല അതിന് കാസിമക്കല്ല ആർക്കും കഴിയില്ല അത് കഴിയാത്തതുകൊണ്ടാണ് പിന്നെ യു എ യിൽ സായിദൻ്റെ ഖബറിൽ പോയി അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു ഇൽമ് എന്ന് പറയാൻ വേണ്ടി പറ്റൂല ശരി മൂന്നാമതായിട്ട് പറയുന്നത് മൻസാർ ഖബർ വാലി ദുല്ല ജുമാഅ യാസി ഹക്കീം ഓഫിർഅലുഖ ആയത്തന്ന അതായത് എല്ലാ ജുമായിലും മാതാപിതാക്കളുടെ ഖബർ സന്ദർശിച്ച് അല്ലെങ്കിൽ അവരിൽ ഒരാളുടെ ഖബർ സന്ദർശിച്ച് യാസീൻ ഒതുക എന്നാൽ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും എത്ര ആയത്താ സുഹൃത്തിലുണ്ടോ എത്ര അക്ഷരങ്ങൾ ആ സുഹൃത്തിലുണ്ടോ അത്രയും പാപങ്ങൾ പൊറുക്കും എന്നുള്ളതാണ് ഈ വചനം നമ്മൾ മനസ്സിലാക്കണം ഇത് കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ കണ്ടെന്ന് വിചാരിക്കുക ഒന്ന് വെള്ളിയാഴ്ച മാത്രം ഖബർ ചെയ്യാർത്ത് ചെയ്യുക എന്നുള്ളത് തെറ്റാണ് ഖബർ സിയാർത്ത് എപ്പോഴും ചെയ്യാം രാത്രി ചെയ്യാം പകൽ ചെയ്യാം അതൊരു ഒരു പ്രത്യേക ദിവസം നിശ്ചയിക്കുന്നത് തെറ്റാണ് നമ്മുടെ നാട്ടിൽ വെള്ളിയാഴ്ച മാത്രം സന്ദർശിക്കുന്ന ആളുകളുണ്ട് അതെന്താ ആത്മാർത്ഥതയുടെ കുറവു കൊണ്ടാണ് അത് എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നില്ല ചിലകൾക്ക് സൗകര്യം ഉണ്ടാവില്ല അപ്പൊ ജുമാക്ക് പോകണം അപ്പൊ കവർ ചെയ്യാറുണ്ട് എന്തുകൊണ്ട് വേറെ ദിവസം പോയി കൂടാ ശരി ഈ ഹദീസിനെ കുറിച്ച് പറയാം ഈ ഹദീസ് ലൈഫാണ് ഇത് നമ്മളല്ല പറയുന്നത് ഹിജറ തൊള്ളായിരത്തി രണ്ടിൽ വഫാത്തായിട്ടുള്ള ഇമാം ഇമാം ഇമാംസ് മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന പണ്ഡിതൻ ഹിജറ തായിട്ടുള്ള മഹാനാണ് അദ്ദേഹം പറയാണ് അദ്ദേഹത്തിൻ്റെ കിതാബുണ്ട് എന്ന് പറയുന്ന കിതാബ് ആ കിതാബിൽ പറയാണ് എന്താ പറയുന്നത് ഈ ഹദീസ് മുസ്നദുൽ പറയുന്നതാണ് അതിൽ പറയാണ് വക്കാല ഇബിനു അദീ ഇബിനു അദീ പറയാണ് ബാത്തുൽ അസുലി ഇത് ബാത്തിലാണ് ഇതിൻ്റെ സനദ് ബാത്തിലാണ് അതിന് അടിത്തറയില്ല മനസ്സിലായല്ലോ വക്കാന അമ്രിയൽ ഹദീസ് അതായത് ഹദീസ് കളവ് കെട്ടി ഉണ്ടാക്കി പറയും കളവ് കെട്ടി ഉണ്ടാക്കുമെന്ന് ുള്ള അമ്ര എന്ന് പറയുന്ന ആള് ഇതിന്റെ സനതിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ അത്ര മാത്രം പിന്നെ മൗലുവായിട്ടുള്ള സംഭവങ്ങളാണിത് എന്ന് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കുന്നു